ഗെയിൽ സമരത്തിന്റെ മറവിൽ സംഘർഷം പടർത്താനുള്ള തീവ്രവാദ സംഘടനകളുടെ ആസൂത്രിതമായ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം എന്ന് CPIM. വികസന വിരോധികളും ഇടതുപക്ഷ വിരോധികളും ചേർന്നാണ് നാട്ടുകാരെ അക്രമസമരത്തിലേക്ക് തള്ളിവിടുന്നത് എന്നും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്. ഇതിനിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് UDF നീക്കം തുടങ്ങി. സുധീരൻ അടക്കമുള്ള നേതാക്കൾ മുക്കത്ത് എത്തും. വിവരങ്ങൾ AK ലതീഷ് നൽകും. ലതീഷ്, ഈ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ നുഴഞ്ഞുകയറി ഈ സമരത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്ന പോലീസ് റിപ്പോർട്ട് തന്നെയുണ്ട്. തീവ്രവാദികളുടെ സമരമാണ് അത് എന്ന് നിഷ്പക്ഷം പറയാനും സാധിക്കും. രാഷ്ട്രീയ മുതലെടുപ്പിന് ഇവർക്ക് സപ്പോർട്ടുമായി UDF ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPIM നിലപാടെന്താണ്? മറ്റു വിവരങ്ങൾ എന്താണ്? ഗെയിൽ വിരുദ്ധ സമരത്തിന്റെ മറവിൽ മുക്കത്തും അതേപോലെ തന്നെ തിരുവമ്പാടി മേഖലയിലും സംഘർഷം പടർത്താനുള്ള ചില തീവ്രവാദ സംഘടനകളുടെ ആസൂത്രണത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. നിർദ്ദിഷ്ട കൊച്ചി ബാംഗ്ലൂർ വാതകക്കുഴൽക്കെതിരെ മുക്കം എരഞ്ഞിബാവിലെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് സംഘർഷമുണ്ടാക്കിയത് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന SDPA അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്, സോളിഡാരിറ്റി തുടങ്ങിയ വർഗീയ തീവ്രവാദി സംഘങ്ങളാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ സംഘടനകളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ചില തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണവും ഇതിന്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. കടുത്ത വികസന വിരോധികളും ഇടതുപക്ഷ വിരോധികളും ചേർന്ന് നാട്ടുകാരെ അക്രമസമരത്തിലേക്ക് തള്ളിവിടുകയാണെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഗെയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും അക്രമം തടയാനെത്തിയ പോലീസിനെതിരെ സമരക്കാരെ തിരിച്ചുവിടാനായി ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കിയതും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളാണെന്നും CPIM സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മതിയായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയും അതേപോലെ തന്നെ ജനങ്ങളെ പൂർണ്ണമായ ബോധ്യപ്പെടുത്തിയും സുരക്ഷ ഉറപ്പുവരുത്തിയുമാണ് ഗെയിലിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. കേരളത്തിൽ മറ്റു പല ജില്ലകളിലും ഇത്തരത്തിൽ പാലക്കാടും എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗെയിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയുടെ മുക്കം മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇത്തരത്തിലുള്ള ചില സംഘടനകളുടെ കൂടെ പിന്തുണയോടുകൂടി ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി വലിയ തോതിലുള്ള സംഘർഷം ഈ പ്രദേശത്ത് ഈ സമരവുമായി ഉണ്ടായതായി നമുക്ക് തന്നെ അറിയാം. ഇന്ന് ഈ സമരം നടക്കുന്ന എരഞ്ഞിമാവിൽ KPCCയുടെ മുൻ അധ്യക്ഷൻ VM സുധീരനും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അല്പസമയത്തിനകം തന്നെ എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഈ സമരം UDF ഏറ്റെടുക്കുമെന്ന് അറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് നേതാക്കളുടെ സന്ദർശനം. എന്തായാലും ഇവർ പ്രദേശത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് തരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ UDF വരും ദിവസങ്ങളിലാവും ഒരു തീരുമാനമുണ്ടാവും. ലതീഷ്, കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ സന്ദർശിക്കുന്നുണ്ടോ? ഈ UDF ഇതുവരെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരുന്നില്ല. ഇന്ന് ആദ്യമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു സമരത്തെ പിന്തുണയ്ക്കുകയാണ് എന്ന്. ഈ ഒരു തരത്തിലും സമരത്തെ പിന്തുണയ്ക്കില്ല എന്നായിരുന്നല്ലോ PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരുന്നത്. കുഞ്ഞാലിക്കുട്ടി സ്ഥലത്തെത്തുന്നുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടിയും VM സുധീരനൊപ്പം തന്നെ ഇവിടെ പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. സമരക്കാരുമായി അവരും ചർച്ച നടത്തുന്നുണ്ട്. സമരത്തിന് ഗെയിൽ പദ്ധതിക്ക് തങ്ങൾ എതിരല്ലെന്നാണ് സമരസമിതിയുടെയും അതേപോലെ തന്നെ UDFന്റെയും ഒക്കെയുള്ള ഒരു പൊതുനിലപാട്. എന്നാൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിച്ചും അതേപോലെ തന്നെ ജനവാസ മേഖലകളെ ഒഴിവാക്കിയും വേണം പദ്ധതി നടപ്പാക്കാനെന്നാണ് അവർ പുറത്തു പറയുന്നതെങ്കിലും ഈ സമരത്തിന് അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഈ സമരത്തിന് പരോക്ഷമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു പിന്തുണ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം പ്രത്യേകിച്ച് തിരുവമ്പാടി എന്ന് പറയുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലാണ് ഈ സ്ഥലം വരുന്നത്. തിരുവമ്പാടി മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് UDFന്റെ ഒരു ശക്തമായ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവിടെയുള്ള സമരക്കാർക്കൊപ്പം നിന്നാൽ മാത്രമേ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുതലെടുപ്പ് അല്ലെങ്കിൽ ആനുകൂല്യം തങ്ങൾക്ക് ലഭിക്കൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ കൂടിയാണ് UDF ഇത്തരത്തിൽ ഈ സമരത്തിന്റെ പിന്നിൽ അണിനിരക്കാനുള്ള ഒരു കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് VM സുധീരനും അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നത്. എന്തായാലും പോലീസിന്റെ കനത്ത സുരക്ഷയിൽ പൈപ്പിടാനുള്ള സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള ഗെയിലിന്റെ പ്രവർത്തനം ഇന്നലെ വൈകിട്ട് ആരംഭിച്ച പ്രവർത്തനം ഇന്നും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ പദ്ധതി പ്രദേശത്ത് പൈപ്പിടാൻ ആവശ്യമായ സ്ഥലം ഏറ്റെടുപ്പ് ഉടക്കമുള്ള പ്രവർത്തനങ്ങളുമായി ഗെയിൽ പോലീസിന്റെ സഹായത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അരുൺ, AK ലതീഷ് വിവരങ്ങൾ നൽകിയത്.